കാസർഗോഡ് ജില്ലയിലെ 9 മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ കരിവള്ളൂർ ആദ്യ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന മുച്ചിലോടാണ് കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. തെയ്യത്തിൻ്റെ അഭിഷ്ഠാന കഥകളിൽ മൂന്നാമത് ഭഗവതി അമ്മ കുടികൊണ്ട സന്നിധാനമാണ് കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. സൂര്യഗായത്രി ദേവി എന്നും മധുകൈടവ അസുരന്മാരെ കൊന്ന ദുർഗയെന്നും കാലഭൈരവന് അന്നം വിളമ്പിക്കൊടുത്ത അന്നപൂർണേശ്വരിയെന്നും മാരിയമ്മയെന്നും ഭക്തജനങ്ങൾ വിവിധ രൂപത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാക്ഷാൽ ഭുവനേശ്വരി ബാലാദേവിയുടെ തിരുകല്യാണം കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും നടക്കുകയാണ്. പെരുങ്കളിയാട്ടത്തിൻ്റെ മർമ്മപ്രധാനമായ ചടങ്ങാണ് തോറ്റംപാട്ട്. ശിവലോകത്തിലിരിക്കുന്ന ഭഗവതിയെ മണ്ണിലേക്ക് വരവിളിച്ചുണർത്തുന്ന പ്രാർത്ഥനാ മഹാത്മ്യ സ്തോത്രഗാനമാണിത്. മുച്ചിലോട്ട് ഭഗവതിക്ക് 3 5-അടി തോറ്റങ്ങളും 2 മറ്റു തോറ്റങ്ങളും സാധാരണയായി പാടി വരാറുണ്ട്. മുച്ചിലോട്ട് സന്നിധാനം, മുച്ചിലോട്ട് ഭഗവതി 5-അടി, മുച്ചിലോട്ട് തായി 5-അടി, മുച്ചിലോട്ട് പരദേവത 5-അടി, മുച്ചിലോട്ടമ്മ തോറ്റം എന്നിങ്ങനെയാണ് ഇവ അറിയപ്പെടുന്നത്. ആൺതെയ്യങ്ങളുടെ ഇളം കോലങ്ങളെയാണ് വെള്ളാട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. പെൺതെയ്യങ്ങൾക്ക് കുളിച്ചു തോറ്റമാണ് പതിവ്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണ പുല്ലൂർണം തെയ്യം മാത്രമാണ് പുരുഷ തെയ്യക്കോലമായി ഉണ്ടാവുക. പുല്ലൂർണം തെയ്യത്തിൻ്റെ വെള്ളാട്ടം എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രമുറ്റത്ത് കെട്ടിയാടുന്നു. നരിയും പുലിയുമായി മധുവനത്തിൽ വേഷപ്പകർച്ച നടത്തി കളിയാടി നടന്ന ശിവനും പാർവതിക്കും ജനിച്ച 5 പുലിമക്കളിൽ പ്രഥമസ്ഥാനീയരാണ് പുല്ലൂർണം തെയ്യം. ചക്കാലരുടെ അധിപനായി വിശ്വസിക്കപ്പെടുന്ന തെയ്യം എല്ലാ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലും കെട്ടിയാടപ്പെടുന്നു. പുല്ലൂരാളി, കണ്ണങ്കാട്ട് ഭഗവതി, മുച്ചിലോട്ട് ഭുവനേശ്വരി എന്നീ 3 ഈശ്വരിമാർക്കും ആൺചങ്ങാത്തമായി പുല്ലൂർണം തെയ്യം നിൽക്കുന്നു. ആലംബഹീനർക്ക് ബന്ധുവും അഹങ്കാരികൾക്ക് ആസുരമൂർത്തിയുമാണ് പുല്ലൂർണം തെയ്യം. നീലേശ്വരത്തെ കുറുവാട്ടുകുറുപ്പിൻ്റെ മരുമകളെ അപമാനിച്ചു എന്ന കുറ്റത്തിന് മംഗലാപുരത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ കോട്ടപ്പുറത്തെ കണ്ണൻ്റെയൊപ്പം പള്ളിവാളിൽ കുടികൊണ്ട് നീലേശ്വരത്തെത്തിയ നരസിംഹമൂർത്തിയാണ് വിഷ്ണുമൂർത്തി. ദിദിദേവിയുടെ അരുമസന്താനങ്ങളായിരുന്ന ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും ഭഗവാൻ ശ്രീനാരായണൻ 2 അല്പാവതാരങ്ങളെടുത്താണ് കൊന്ന് ജഗത്രയം നിലനിർത്തിയത്. ഹിരണ്യാക്ഷനെ കൊല്ലാൻ തൂണുപിളർന്ന് ത്രിസന്ധ്യാനേരത്ത് സിംഹമുഖവും നരാകാരവുമായി അയോജനായി ജന്മം കൊണ്ട രൂപമാണ് വിഷ്ണുമൂർത്തി. ചിറക്കൽ രാജസ്വരൂപത്തെ മുഴുവൻ ആരാധിക്കുന്ന ഈറ്റക്കും നാട്ടുസഭയ്ക്കും കാവൽ നിൽക്കുന്ന ഈ ദൈവം കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിറോട്ടുകാവിൻ്റെ നിത്യസാന്നിധ്യമായി നിലകൊള്ളുന്നു. നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവം ശമിപ്പിക്കാൻ ജ്വാലാമുഖിയായി അവതാരമെടുത്ത മുച്ചിറോട്ടമ്മ എല്ലാ മുച്ചിറോട്ടുകാവുകളിലും തൻ്റെ മതിലിനകത്ത് ഇടം കൊടുത്തിട്ടുണ്ട്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ ഊരായ്മയുമായി ബന്ധപ്പെട്ട് ഒളയത്ത് വാഴുന്നവരും ഇടമന തന്ത്രിയും തമ്മിൽ ഒരു ശീതസമരം നടന്നു. മന്ത്രമൂർത്തികളും താന്ത്രിക വിദ്യകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. കലാശക്കളിയിൽ ഇടമന തന്ത്രി ഒരു മൂർത്തിയെ ആവാഹിച്ച് ഒളയത്ത് വാഴുന്നവരുടെ നേർക്കയച്ചു. ഒളയത്ത് വാഴുന്നവർ താൻ മൂകാംബികയിലേക്ക് താന്ത്രിക വൃത്തിക്ക് പോയപ്പോൾ കൂടെ വന്ന മഹാശക്തി സ്വരൂപിണിയെ ഇടമന തന്ത്രിയുടെ നേർക്കയച്ചു. മഹാമാന്ത്രികനായ ഇടമനത്തന്ത്രി ചെമ്പുകൂടാരത്തിൽ ദേവിയെ ആവാഹിച്ച് ഭൂമിയിൽ 3 കുഴി തീർത്ത് അതിലടക്കം ചെയ്തു. 3 3 കുഴിയിൽ നിന്നും ചെമ്പുകുടം പൊട്ടിത്തെറിച്ച് ബന്ധനമുക്തയായ ദേവി ഇടമനത്തന്ത്രിയെ സംഹരിക്കാൻ മുന്നോട്ടാഞ്ഞു. പ്രാണരക്ഷാർത്ഥം തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ച ഇടമനത്തന്ത്രിയെ ഭഗവാൻ രക്ഷിക്കുകയും തൃക്കണ്ണാട് ഗോപുരത്തിൻ്റെ തെക്ക് വശത്ത് സ്ഥാനം നൽകി ആരാധിക്കുകയും ചെയ്തു. ദേശാധിപത്യ സ്വരൂപനായ തൃക്കണ്ണാടീശ്വരൻ്റെ സീമാപരിധിയിലുള്ള എല്ലാ കടകങ്ങളിലും മൂവാളംകുഴി ചാമുണ്ടിയമ്മ കുടിയിരിക്കുന്നതിനാൽ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി നടത്തിവരാറുള്ള ചെമ്പുകുടം തുള്ളൽ കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ടുകാവിൽ ചെമ്പുകുടത്തിന് പകരം മറ്റൊരു കുടം വെച്ചാണ് നടത്താറുള്ളത്. അതേപോലെ തന്നെ ക്ഷേത്ര മേൽക്കൂരയും ഇവിടെ ചെമ്പുമേയാൻ പാടില്ല എന്ന് വിധിയുണ്ട്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലെ പെരിങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതി കഴിഞ്ഞാൽ ഏറ്റവുമധികം പ്രാമുഖ്യം കണ്ണങ്കാട്ട് തമ്പുരാട്ടിക്കാണ്. 11 കണ്ണങ്കാടുകളിലും മുച്ചിലോട്ട് കാവുകളിലുമല്ലാതെ ഈ ദേവി വേറെ എവിടെയും കെട്ടിയാടുന്നില്ല.
കംസന് കണ്ണനെ കാട്ടിക്കൊടുത്ത ദേവിയായും കണ്ണൻ തന്റെ സങ്കല്പദൃഷ്ടിയാൽ ഉണ്ടാക്കിയെടുത്ത മായന്മാർക്ക് കാട്ടിക്കൊടുത്ത ഭഗവതിയായും കണ്ണങ്കാട്ടെ ഭഗവതി അറിയപ്പെടുന്നു. തെയ്യത്തിന്റെ മുമ്പ് സ്ഥാനത്തിൽ വയത്തൂർ കാലിയാരം ആദിശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും പൊടിച്ചുണ്ടായി. പയ്യാവൂർ വടക്കേ നടയിൽ നിലയുറപ്പിച്ച ദേവി ഉദിനൂർ കൂലത്തെത്തി. കൂത്തൂർ മണിയാണിയുടെ കൂടെ കൊറ്റി കണ്ണങ്കാട്ട് വന്ന് ശേഷിപ്പെട്ടു എന്നും പറയപ്പെടുന്നു. വീരകേരളസിംഹം പഴശ്ശിരാജാവിന്റെ കളരി ഭഗവതിയാണ് കണ്ണങ്കാട്ട് ഭഗവതിയെന്ന് വേറൊരു പക്ഷം. മുച്ചിലോട്ടുകാവിൽ കണ്ണങ്കാട്ട് ഭഗവതി എത്തിയത് പയ്യന്നൂർ ഗ്രാമം മുഴുവൻ പടർന്നു പിടിച്ച ഒരു വസൂരി കഥയുമായി ബന്ധപ്പെട്ടാണ്. പയ്യന്നൂരിലെ തരണനെല്ലൂർ തന്ത്രിയിൽ രോഗം ബാധിച്ചപ്പോൾ പൂന്തുരുത്തി കണ്ണങ്കാട്ടെ പടോളി ഊരാളന്റെ നിർദ്ദേശപ്രകാരം കോറോത്തുനിന്നും മുച്ചിലോട്ട് കോമരത്തെ വരുത്തി. പയ്യന്നൂർ എല്ലായിടത്തും ഏലത്ത് നടത്തി രോഗം മാറ്റിയത്രേ. മുച്ചിലോട്ട് കോമരത്തിന് സന്ധ്യാവന്ദനത്തിന് സമയമായി തിരുവായുധ നാന്തകം എവിടെ വെക്കുമെന്ന് വലിയ പ്രശ്നമായി. പയ്യന്നൂർ പെരുമാളുടെ നിർദ്ദേശപ്രകാരം പൂന്തുരുത്തി പടോളി ഊരാളൻ തിരുവായുധം വെക്കാൻ തന്റെ കണ്ണങ്കാട്ടെന്ന് മുച്ചിലോട്ടമ്മക്ക് കൊടുത്തു. അതിനുശേഷം തനിക്കൊരു കണ്ണങ്കാട് ദാനം നൽകിയ കണ്ണങ്കാട്ട് ഭഗവതിക്ക് എല്ലാ മുച്ചിലോട്ടുകാവുകളിലും കുടിയിരിക്കാൻ ഭഗവതി അനുഗ്രഹം നൽകി. ശാന്തസ്വരൂപിണിയാണ് മുച്ചിലോട്ടമ്മയെങ്കിൽ രൗദ്രമൂർത്തിയാണ് കണ്ണങ്കാട്ട് ഭഗവതി. മുച്ചിലോട്ടുകാവുകളിൽ നടത്തിവരുന്ന വടക്കേംവാതിൽ കണ്ണങ്കാട്ട് ഭഗവതിക്കുള്ള പ്രത്യേക നേർച്ചയാണ്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ചടങ്ങിന് മാത്രമാണ് കോഴിയറവ് നടത്താറുള്ളത്. ചിലപ്പതികാര കഥയിലെ കണ്ണകി ദേവിയുമായി ചിലർ കണ്ണങ്കാട്ട് ഭഗവതിയെ ബന്ധപ്പെടുത്തുന്നു. വാണിയകുലത്തിൽപ്പെട്ട കോവലനും കണ്ണകിയും മധുരാ നഗരിയിൽ കച്ചവടത്തിന് വന്നപ്പോൾ താമസിച്ചത് ജൈനസിദ്ധിയായ കൗന്തി അടികളുടെ നിർദ്ദേശപ്രകാരം ആയിപ്പാടിയിലെ ഒരു നഗരത്തിൽ ആയിരുന്നു അത്രേ. ഭർത്തൃദുഃഖവും ഏകാന്തതയും അനുഭവിച്ച കണ്ണകിയെ സന്തോഷിപ്പിക്കാൻ ആയർ പെൺകിടാങ്ങൾ കൊരവൈക്കൂത്ത് നടത്തി. ചിലമ്പുമായി ബന്ധപ്പെട്ട് കണ്ണകി ദേവിയായപ്പോൾ ആയിപ്പാടിയിലെ ജനപഥങ്ങളും വാണിയകുലത്തിലെ ചിലർ കണ്ണങ്കാട്ട് ഭഗവതിയെ ആരാധിച്ചു. അന്ന് അവർ നടത്തിയ കൊരവൈക്കൂത്തായിരിക്കാം ഇന്ന് മുച്ചിലോട്ടുകാവുകളിൽ മണിയാണികൾ നടത്തുന്ന പൂരക്കളിയെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കണ്ണങ്കാട്ട് ഭഗവതിയും മുച്ചിലോട്ട് ഭഗവതിയും രൂപസാദൃശ്യത്തിലും അനുഷ്ഠാനത്തിലും ഏകത പുലർത്തുന്ന തെയ്യങ്ങളാണ്. പന്നകഭൂഷണനായ ശ്രീ പരമേശ്വരൻ പണ്ട് മധുവനത്തിൽ വെച്ച് ശ്രീപാർവതിയുമായി മേളിച്ച് നടക്കുന്ന കാലത്ത് ജന്തുവിശേഷമറിയാൻ ഭഗവാൻ ഒരു കരമൻ നരിയും ശ്രീപാർവതി ഒരു പെൺപുലിയുമായി വേഷം മാറി. സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് 5 ആൺമക്കളുണ്ടായി. മഞ്ഞടുക്കം തുളുർവനം താതേനാൻ കല്ലിൻ്റെ മടയിൽ പ്രസവിച്ചു കിടന്ന ശ്രീപാർവതിക്ക് പ്രസവ ശുശ്രൂഷ നൽകാൻ വിഷ്ണുമായ ബാലകാളിയായി രൂപം പൂണ്ട് അവിടെ എത്തുകയും പാർവതി ദേവിയെ സഹായിക്കുകയും ചെയ്തു. ആദിനാഥനായ ഭഗവാൻ പുലിദൈവം 5 ഇളയവളായി അംഗീകരിച്ച് പ്രസവമെടുക്കാൻ വന്ന വിഷ്ണുമായയെ ദേവിയെ പുല്ലൂരാളി എന്ന് വിളിക്കുകയും ഐവർ പുലികളെ ആരാധിക്കുന്ന മാടങ്ങളിലും മറ്റ് ദേവീക്ഷേത്രങ്ങളിലും പ്രഥമ മൂർത്തിയായിരിക്കാൻ വരം നൽകുകയും ചെയ്തു. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ രേരമംഗലത്ത് സോമേശ്വരി ദേവിയുടെ അഭീഷ്ടപ്രകാരം പ്രിയതോഴിയായി പുല്ലൂരാളിയിരിക്കുന്നു. തുളുനാട്ടിലെ പ്രധാന ദൈവങ്ങളിലൊന്നാണ് പഞ്ചുരുളി. തുളുനാട്ടിൽ കോടി പൊന്നയ്യന്മാർക്കൊപ്പം കിട്ടുന്ന കോലമാണ് പഞ്ചുരുളി. കുമ്പള സത്യസ്വരൂപം ചന്ദ്രഗിരിപ്പുഴ മുതൽ കുമ്പള വരെ ഈ തെയ്യത്തിന് വിശേഷ സാന്നിധ്യമുണ്ട്. പഴയ സൗത്ത് കനറ ജില്ല എന്ന് പറയുന്നത് കുന്ദാപുരം മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ നീണ്ടു നിൽക്കുന്ന 12 രാജവംശങ്ങൾ ഭരിച്ചൊരു പ്രദേശമായിരുന്നു. ഈ 12 രാജവംശങ്ങളിലും പഞ്ചുരുളി തെയ്യം കെട്ടിയാടാറുണ്ട്. 5 മുഖമുള്ള ഭഗവാന്റെ തിരുരൂപമാണ് പഞ്ചുരുളിയെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ അർദ്ധനാരീശ്വരനായ ഭഗവാന്റെ പ്രതിരൂപമാണ് പഞ്ചുരുളി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന രൂപമെന്ന് ചൊല്ലുവാനാവാതെ മൂർത്തികൾ മൂവർക്കും മേൽമൂലമായി മരുവുന്ന പരബ്രഹ്മ സ്വരൂപമാണ് പഞ്ചുരുളി എന്ന് കോലം കെട്ടുന്ന നർത്തകർ പറയുന്നു. പൊന്നിൻ തിരുമുടി ചൂടി കോലസ്വരൂപം പാടുന്ന കോലത്തിരി തമ്പുരാന്റെ അമ്മ തായ്പരദൈവമായി കോലസ്വരൂപത്തിങ്കൽ തായി. കോലത്തിരി വംശം നാട് ഭരിച്ചിരുന്ന പ്രധാന ദേശക്കാവുകളിലെല്ലാം കോലസ്വരൂപത്തിങ്കൽ തായി കെട്ടിയാടാറുണ്ട്. ദാരിക നിഗ്രഹാർത്ഥം ഭൂമിയിൽ അവതരിച്ച ഭദ്രകാളി തന്നെയാണ് കോലസ്വരൂപത്തിങ്കൽ തായി. രാജാക്കന്മാരുടെ കുലദൈവമായതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപാടുള്ള ദേവിയാണ് കോലസ്വരൂപത്തിങ്കൽ തായി.
മാടായിക്കാവിലമ്മയും മന്നംപുറത്ത് കാവിലമ്മയും വളപട്ടണം കടലിവാതിക്കൽ ദേവിയും കോലസ്വരൂപത്തിങ്കൽ തായിയുടെ ജ്യേഷ്ഠത്തിമാരാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. രാജവംശവുമായി ബന്ധമുള്ള നായർ തറവാടുകളിലും ഈ തെയ്യം അപൂർവമായി കെട്ടിയാടാറുണ്ട്. മൊച്ചിലോട്ട് ഭഗവതിയുടെ പെരിങ്കളിയാട്ടത്തിന് അവസാന ദിവസം അരയോടയിൽ പന്തം കുത്തി കൽക കപാലങ്ങൾ ധരിച്ച് മതിലകത്ത് നിറഞ്ഞാടുന്ന ദേവിയാണ് നരമ്പിൽ ഭഗവതി. മൊച്ചിലോട്ടമ്മയുടെ കൂടെ ഒരേ പള്ളിപീഠത്തിൽ ഒരേ തിരുവായുധം ഒരേ നിവേദ്യപ്രകാരം നരമ്പിൽ ഭഗവതി അധിവസിക്കുന്നു. മംഗലക്കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിന് കൂട്ടുകയെന്നത് പെരിങ്കളിയാട്ടത്തിൻ്റെ സവിശേഷമായ ചടങ്ങാണ്. പെരിങ്കളിയാട്ടം എന്നത് ദേവിയുടെ പന്തൽ മംഗലമാണ്. പന്തൽ മംഗലം നടത്താത്ത ബാലികമാരെ കളിയാട്ടത്തിൽ കൂട്ടിയിറക്കിയാൽ പെൺകുട്ടികളുടെ പന്തൽ മംഗലം കഴിഞ്ഞുവെന്നാണ് സങ്കല്പം. ചെറിയ ബാലികമാരെ അച്ഛന്മാർ ചുമരിലേറ്റി ഭഗവതിയോടൊപ്പം പ്രദക്ഷിണം ചെയ്യുന്ന രീതിയാണ് ഇതിൻ്റെ ആചരണം. മംഗലക്കുഞ്ഞുങ്ങൾ വെറ്റില നുള്ളിയറിഞ്ഞ് പന്തലിലിറങ്ങുന്നു. ദേവിയെ കുരവയിട്ട് വിളിക്കുന്നു. പെൺകുട്ടികളെ അമ്മാറാക്കുന്ന ചടങ്ങാണ് പന്തൽ മംഗലം. കൊടിയിലെ തോറ്റം കഴിഞ്ഞാൽ ദേവി ഭൂമിയിലേക്കിറങ്ങി എന്നാണ് സങ്കല്പം. അതിനുശേഷം മാത്രമേ മേലേരി എന്ന കനൽ കൂമ്പാരത്തിന് മതിലിനകത്ത് തീ ഉണർത്തൂ. മേലേരി കയ്യേറ്റ ശേഷം മൊച്ചിലോട്ടമ്മയുടെ തിരുമുടി അഗ്നിശുദ്ധി വരുത്തിയ മൊച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മതിലിനകത്ത് ഭക്തസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചീനിക്കുഴൽ മുടക്കത്തോടെ ഉയരും. കോലത്തിരുനാടിൻ്റെ തെയ്യം കലകളിൽ അനുഷ്ഠാനം കൊണ്ടും അഴകു കൊണ്ടും ആചാരവിശേഷങ്ങൾ കൊണ്ടും രൂപലാവണ്യം കൊണ്ടും സുബദ്ധമായ അനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ടും തീർത്തും വ്യത്യസ്തമായ തെയ്യക്കോലമാണ് മൊച്ചിലോട്ട് ഭുവനേശ്വരി. പറഞ്ഞാൽ തീരാത്ത പുരാവൃത്ത കഥകൾ കൊണ്ട് ഭുവനേശ്വരി മാതാവിൻ്റെ ഐതിഹ്യപ്പെരുമ സമ്പന്നമാണ്. 5 തോറ്റങ്ങളുള്ള ഏക തെയ്യക്കോലമാണ് മൊച്ചിലോട്ടമ്മ. കൈലാസക്കല്ലിലിരുന്ന് തിരുമുടി വെച്ച് തിരുക്കല്യാണത്തിൻ്റെ അരങ്ങിലേക്ക് പതിഞ്ഞാടി ലജ്ജാ നമ്പ്രമുഖിയായി എഴുന്നള്ളി വരുന്ന ഈ സുകന്യാദേവി കണ്ണുകൾക്ക് അപൂർവ ഭാഗ്യം സമ്മാനിക്കുന്നു. വിക്കുചെണ്ടയുടെയും ചീനിക്കുഴലിൻ്റെയും നാദത്തിൽ 3 തവണ വലം വെച്ച് മണവാട്ടിയുടെ പതിഞ്ഞാട്ടവുമായി ദീപികക്കോലും കയ്യിലേന്തിയുള്ള നടനം അത്യന്തം മനോഹരമാണ്. പൊയ്ക്കണ്ണടിച്ച് മണിക്കിടം നോക്കി അടിച്ചു തെളിച്ച് വൃത്തിയാക്കി കൈവെട്ടകയിൽ വെള്ളവും താളിയും പിടിച്ച് പീഠനൃത്തം അരങ്ങിൽ നടക്കുകയാണ്. താലികെട്ട് കല്യാണം മുടങ്ങിയതിൻ്റെ ദേഷ്യത്തിൽ ഘടകം, കപാലം, തൃശൂലം, ഖേടകം എന്നിവ ധരിച്ച് ലാസ്യതാണ്ഡവം. അതും കഴിഞ്ഞ് നിവേദ്യ താമ്പൂലമനുഭവിച്ച് കോയ്മക്കാരുമായി മുഖാമുഖം ഉരിയാട്ടം നടത്തി ഭഗവതി തിരുമുടി അടിക്കുന്നു. വിശ്വസിച്ച് കരഞ്ഞവനെ ഒരിക്കലും കൈവിടാത്ത കാരുണ്യത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് മൊച്ചിലോട്ടമ്മ. പ്രാർത്ഥിക്കുന്ന ഭക്തന് അവൻ്റെ മാറാരോഗങ്ങളെല്ലാം മാറ്റുന്ന ശാന്തസ്വരൂപിണിയായ ഈ സുകന്യാദേവി സുമനസ്സുകളുടെ സത്യമായ പ്രാർത്ഥന എപ്പോഴും കൈക്കൊള്ളുന്നു. മന്ത്രതന്ത്രാദികളൊന്നും അറിയാതെ മനോവിഷമത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് മായക്കാഴ്ചകളകറ്റി അനുഗ്രഹത്തിൻ്റെ മഞ്ഞൾ പ്രസാദം നൽകുന്ന മൊച്ചിലോട്ടമ്മ ഉത്തര കേരളത്തിലെ ജനങ്ങളുടെ ഐശ്വര്യദേവതയാണ്. ഏത് കാലത്തുള്ള ഭക്തൻ്റെ സങ്കടം തീർക്കാനും അമ്മ നിത്യകന്യകയായി കൈലാസക്കല്ലിലിരിക്കും. കലികാലത്തിൻ്റെ കഠിനമായ ജീവിത പ്രാരബ്ധങ്ങളിൽ തൊട്ട് അമ്മയുടെ അപാരമായ കനിവിൻ്റെ അമൃതരശ്മികൾ കടക്കാതെ നാം നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്നു. ഒരു വെളിപ്പാടകലെ വാത്സല്യവും സ്നേഹവും അഭയവും വരവും നൽകുന്ന മുച്ചിലോട്ടമ്മ ദീപവുമായി നിൽക്കുകയാണ്. കൈലാസം 3 തവണ വലം വെച്ച് തമ്മപ്പൻ്റെ തിരുനെറ്റിക്കണ്ണും ചന്ദ്രകലാഭയും തൃശൂലവും ധരിച്ച് ദേവി വരികയാണ്. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് സ്ഫടിക സമാനമായി നിലനിർത്തുക. ധ്യാനത്തിൻ്റെ പ്രകാശം സ്ഫടിക ചില്ലുകളിൽ തട്ടി ആത്മബോധം ഉണരുമ്പോൾ പൊയ്ക്കണ്ണും വട്ടമുടിയും ചെക്കിപ്പൂമാലയും ധരിച്ച് അഴകിൻ്റെ സഹസ്രകോടി സൗന്ദര്യവുമായി മുച്ചിലോട്ടമ്മ നിൽക്കുന്നു. ധ്യാനിക്കാം, അമ്മയുടെ ശ്രീപാദങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിന് വഴിയും വെളിച്ചവും നീയാകുന്നു. എൻ്റെ ജന്മം നിന്റെ നടയ്ക്ക് മുമ്പിൽ ഞാൻ അടിമകിടത്തുന്നു.